കേരളത്തിലെ പ്രശസ്തമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. കോവിഡിൻ്റെ രണ്ടാം വേവിന് ശേഷമുള്ള ഒരു ദിവസത്തെ തൃപ്രയാർ, അതാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. റോഡ് മാർഗം വളരെ എളുപ്പത്തിൽ തൃപ്രയാർ ക്ഷേത്രത്തിലെത്താം. തൃശ്ശൂരിൽ നിന്ന് 24 കിലോമീറ്റർ, കൊടുങ്ങല്ലൂരിൽ നിന്ന് 26 കിലോമീറ്റർ, ഗുരുവായൂരിൽ നിന്ന് 21 കിലോമീറ്റർ, ഇങ്ങനെയാണ് തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. നമ്മളിപ്പോൾ ഗുരുവായൂരിൽ നിന്ന് തൃപ്രയാർ ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റോഡിൽ തൃപ്രയാർ ടൗണിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ദൂരം പോയാൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. നമ്മൾ മെയിൻ റോഡ് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചാലറിയാം, റോഡിൻ്റെ രണ്ട് സൈഡിലുണ്ടിരുന്ന മിക്ക കടകളും ഇപ്പോൾ അടഞ്ഞാണ് കിടക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ചെറിയൊരു ഗേറ്റ് കടന്ന് നടപ്പന്തലിലേക്ക് കയറി, നടപ്പന്തലിൽ നിന്ന് നമ്മൾ ചുറ്റമ്പലത്തിലേക്കാണ് പോണത്. അവിടെ നമ്മൾ ഒരു പ്രദക്ഷിണം വെച്ചിട്ട് വരാം. കേരളത്തിലെ പ്രശസ്തമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിൽ നാട്ടിക പഞ്ചായത്തിൽ തൃപ്രയാറാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃപ്രയാറിലെ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഗണപതി, ദക്ഷിണമൂർത്തി, ശ്രീകൃഷ്ണൻ, ചാത്തൻ, ഹനുമാൻ, ധർമ്മശാസ്താവ് എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ. വെടിവഴിപാടും മീനൂട്ടുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്ക് ഭാഗത്തേക്കാണ്. ക്ഷേത്രത്തിന് മുൻപിലൂടെ തൃപ്രയാർ പുഴ ഒഴുകുന്നു. പുഴയിൽ അരി സമർപ്പിക്കുന്ന വഴിപാടാണ് മീനൂട്ട്. കിഴക്ക് ഭാഗത്തെ ഈ നദിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരുപാട് സ്റ്റെപ്പുകളുമുണ്ട്. ഒന്നാമത്തെ അവതാരമായ മത്സ്യത്തെ ഊട്ടുന്നു എന്ന സങ്കല്പത്തിലാണ് മീനൂട്ട് ഈ നദിയിൽ വെച്ച് നടത്തുന്നത്. കർക്കിടക മാസത്തിലെ പ്രശസ്തമായ നാലമ്പല ദർശനത്തിലെ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാർ. അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവരുടെ വലയിൽ ദശരഥ പുത്രന്മാരുടെ വിഗ്രഹങ്ങൾ പെട്ടെന്നു. അവരത് വാക്കേൽ കൈമളെ ഏൽപ്പിച്ചെന്നും അദ്ദേഹം മന്ത്രശക്തി ഉപയോഗിച്ച് ഓരോ വിഗ്രഹത്തിൽ നിന്നും 4 പ്രാവുകളെ സൃഷ്ടിച്ച് അവ ചെന്നിരിക്കുന്ന ഇടങ്ങളിൽ അതാത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇതനുസരിച്ച് ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും 4 മഹാക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നത് മഹാപുണ്യമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. ഗരനെ നിഗ്രഹിച്ച ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഭഗവാന്റെ ഇരുവശത്തും
ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തൃപ്രയാർ അപ്പൻ, തൃപ്രയാർ തേവർ എന്നൊക്കെയാണ് ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നത്. ശ്രീദേവി ഭൂദേവി സമേതനായ തൃപ്രയാർ അപ്പനെ ദർശിച്ചാൽ ദുരിതങ്ങളും ദാരിദ്ര്യവും അകലുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങണം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വലതുവശത്തായിട്ട് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. ആ വഴിയിലൂടെ നേരെ നടന്നാൽ നമുക്ക് തൃപ്രയാർ പുഴയിലേക്ക് എത്താൻ പറ്റും. നേരത്തെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് പുഴയിലേക്ക് കൽപ്പടവിലേക്ക് ഇറങ്ങാൻ പറ്റൂലായിരുന്നു, അവിടെ ചില തടസ്സങ്ങളുണ്ട്. നമുക്ക് ഈ വഴിയിൽ പോയാൽ പുഴയിലേക്ക് കൽപ്പടവുകളിലേക്ക് എത്താൻ പറ്റും. ഭഗവാന്റെ ദർശനം ഈ പുഴയുടെ ഭാഗത്തേക്ക് കിഴക്ക് ഭാഗത്തേക്കാണ്. ഇവിടെ ഒരുപാട് കൽപ്പടവുകളുണ്ട്. ഈ കൽപ്പടവുകളിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോവാം. ഈ കൽപ്പടവുകളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ക്ഷേത്രത്തിന്റെ ഒരു നല്ല വ്യൂ നമുക്ക് ലഭിക്കും. ഈ ഭാഗത്ത് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്ന പടികളിലാണ് നമ്മൾ മീനൂട്ട് വഴിപാട് നടത്തുന്നത്. കോവിഡ് വേവ് 2 വന്നു, ഒരുപാട് കർശനമായ നിയന്ത്രണങ്ങൾ വന്നു. പിന്നീട് നിയന്ത്രണങ്ങളിൽ അയവ് വന്നപ്പോൾ നടത്തിയ ക്ഷേത്ര ദർശനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ ഉണ്ടാക്കണമെന്നുണ്ട്. അതിന് നിങ്ങളുടെ ഒരു പ്രോത്സാഹനമൊക്കെ ആവശ്യമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.